പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഐ എസ് എല്ലിൽ ഇന്നലെ നടന്ന മൂന്ന് ഒഫീഷ്യൽ സൈനിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. മുംബൈ സിറ്റി എഫ് സിയുടെ താരമായിരുന്ന ഹ്യൂഗോ ബോമസിനെയാണ് അവർ സ്വന്തമാക്കിയത്. 5 വർഷത്തെ കരാറിലാണ് താരം എ ടി കെ മോഹൻ ബഗാനിലേക്ക് എത്തിയത്. കഴിഞ്ഞ സീസണിൽ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി മികച്ച പെർഫോമൻസ് ആയിരുന്നു താരം കാഴ്ചവെച്ചത്. 2018 എഫ് സി ഗോവയിലൂടെയാണ് ഹ്യൂഗോ ബോമസ് ഐ എസ് എല്ലിലേക്ക് വന്നത്. രണ്ടാമത്തെ ഒഫീഷ്യൽ സൈനിങ് ഹൈദരാബാദ് എഫ് സിയുടേതായിരുന്നു. മുംബൈ സിറ്റിയുടെ തന്നെ താരമായ ബാർത്തലോമിയോ ഓഗ്ബച്ചയാണ് അവർ സ്വന്തമാക്കിയത്. ഓഗ്ബച്ചയുടെ ഐ എസ് എല്ലിലെ 4-ാമത്തെ ക്ലബ്ബ് കൂടിയാണ് ഹൈദരാബാദ് എഫ് സി. ഐ എസ് എല്ലിൽ ഇതിനോടകം തന്നെ 35 ഗോളുകളാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയിട്ടുള്ളത്. വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള ഹൈദരാബാദ് എഫ് സിയുടെ മികച്ചൊരു സൈനിങ് ആയി തന്നെ ഇത് കണക്കാക്കാം. മറ്റൊരു ഒഫീഷ്യൽ സൈനിങ് നടത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. വിൻസി ബാരറ്റോ എന്ന ഇന്ത്യൻ താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചത്. കഴിഞ്ഞ സീസണിൽ ഗോകുലം കേരള എഫ് സിക്ക് വേണ്ടിയായിരുന്നു താരം കളിച്ചിരുന്നത്. ഗോകുലം കേരളക്ക് വേണ്ടി കഴിഞ്ഞ സീസണിൽ 13 മത്സരങ്ങളിൽ താരം ബോട്ട് കെട്ടി. കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. ഐ എസ് എല്ലിൽ ഇന്നലെ നടന്ന മൂന്ന് ഒഫീഷ്യൽ സൈനിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഒരിക്കൽ കൂടി കേരളത്തെ പ്രതിനിധീകരിക്കുന്നതിൽ സന്തോഷമുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ കൂട്ടത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ടീമിന്റെ ഭാഗമാകുന്നതിൽ ഞാൻ ശരിക്കും സന്തോഷവാനാണ്. ബ്ലാസ്റ്റേഴ്സിനായി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും വിൻസി ബാരറ്റോ പറയുന്നു. യുവതാരമായ വിൻസി ബാരറ്റോയെ ടീമിലെത്തിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് കിങ്കിസ് പറയുന്നു. തന്റെ വേഗതയും വൈദഗ്ധ്യവും ഉപയോഗിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അദ്ദേഹം മികച്ചൊരു ശൈലി ആർജിച്ചെടുത്തിട്ടുണ്ട്. താരത്തിന്റെ ഫുട്ബോൾ കരിയറിന് തന്റെ പിന്തുണ ഉണ്ടാകുമെന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് കിങ്കിസ് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.